കേരള എൻജിഒ അസോസിയേഷൻ തൊടുപുഴ വെസ്റ്റ് ബ്രാഞ്ചിന്റെ 46-ാമത് സമ്മേളനം തൊടുപുഴ ജെ സി ഭവനിൽ വെച്ച് നടത്തി. പ്രസിഡന്റ് ദീപ് പി യു അധ്യക്ഷനായിരുന്ന യോഗം സംസ്ഥാന സെക്രട്ടറി രഞ്ജു കെ മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരള എൻജിഒ അസോസിയേഷൻ തൊടുപുഴ വെസ്റ്റ് ബ്രാഞ്ചിന്റെ 46-ാമത് സമ്മേളനം തൊടുപുഴയിൽ നടന്നു. സമ്മേളനം സംസ്ഥാന സെക്രട്ടറി രഞ്ജു കെ മാത്യു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്ന കോളേജിൽ അവിടെ എസ് എഫ് ഐക്കാർ തമ്മിൽ നടത്തിയ കത്തിക്കുത്തിന്റെ ഫലമായി പുറത്തു വന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിലേക്ക് അടക്കം ഉത്തര പേപ്പറുകൾ നൽകിക്കൊണ്ട് എസ് എം എസിലൂടെ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് സിവിൽ സർവീസിലേക്ക് നടന്നു വരാനുള്ള സാഹചര്യം സൃഷ്ടിച്ച ഒരു ഗവൺമെന്റ് ഇവിടെ ഉത്തര കടലാസുകളും അല്ലെങ്കിൽ ഉത്തരം എഴുതാനുള്ള പേപ്പറുകളും അടക്കം വീടുകളിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന സാഹചര്യം അങ്ങനെ സിവിൽ സർവീസിന്റെ ചരമഗീതം എഴുതുവാൻ കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ച ഒരു ഗവൺമെന്റിന് ചരമഗീതം പാടുവാനുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ഇവിടെ പിണറായി വിജയന്റെ കാലം കാര്യം 2016 ഓണക്കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സർക്കാർ ഓഫീസുകളിൽ പണിയെടുക്കുന്ന ജീവനക്കാർ, കുടുംബാംഗങ്ങളെ പോലെ കഴിയുന്ന ജീവനക്കാർ, അവന്റെ ഒരു വർഷത്തിലെ ഓണദിനത്തിൽ കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണക്കാലത്ത് സർക്കാർ ഓഫീസിലേക്ക് കസവും കൊണ്ടെടുത്തൊരു പുരുഷൻ വന്നാൽ, സെറ്റ് സാരി എടുത്തൊരു സ്ത്രീ വന്നാൽ, ഒരുമിച്ച് കുടുംബാംഗങ്ങളെ പോലെ ഒരുമിച്ചിരുന്നൊരു പൂക്കളമിട്ടാൽ, ഒരുമിച്ച് ഇലയിൽ ആഹാരം കഴിച്ചാൽ അത് തെറ്റാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെതിരെ സർക്കുലറുകൾ ഇറക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് 5 വർഷക്കാലം അധികാരം പൂർത്തീകരിക്കുന്നത്. അതിനെതിരെ പ്രതിഷേധ പൂക്കളങ്ങളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ച് പിറ്റേ വർഷം ആ ഉത്തരവ് തിരുത്തിപ്പിക്കുവാനുള്ള തീരുമാനം ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിച്ച ഒരു സംഘടന കേരള എൻജിഒ അസോസിയേഷൻ. പ്രസിഡന്റ് ദീപ് പി യു അധ്യക്ഷനായിരുന്നു. സെറ്റോ ജില്ലാ ചെയർമാൻ റോയ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഷാജി ദേവസിയ, ജില്ലാ സെക്രട്ടറി രാജേഷ് ബേബി, ജില്ലാ ട്രഷറർ ഷിഹാബ് പരീദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എം ഫ്രാൻസിസ്, ബിജു തോമസ്, കെ സി ബിനോയ്, വിൻസെന്റ് തോമസ്, യു എം ഷാജി, സിജു പി എസ്, ഷെല്ലി, അലക്സാണ്ടർ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ ദീപ് പി യു പ്രസിഡന്റായും അലക്സാണ്ടർ ജോസഫ് സെക്രട്ടറിയായും രാജേഷ് കെയൻ ട്രഷററായും ബുഷ്ര ടി വനിതാ ഫോറം കൺവീനറായും പുതിയ വർണ്ണസമിതി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. Celebration of Weddings by Maharani Wedding Collections, Todubura.